പുനർ രചനയ്ക്ക് തയ്യാറാവുകയാണ് രാഷ്ട്രീയ ഇന്ത്യ ഇന്ത്യയിൽ ധാരാളം രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ നിലപാടുകളുടെയൊക്കെ ശബ്ദമുയരുന്നുണ്ട് വിജയ് രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്നെന്നും എന്തായാലും ബി ജെ പിയിലേക്കില്ലെന്നും പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മഹാരാഷ്ട്രയിലെ മുതിർന്ന ബി ജെ പി നേതാവ് ഏകനാഥ് കട്സെ എൻ സി പി ചേരുകയും ചെയ്തു പുതിയ ഇന്ത്യ എന്ത് നിലപാടുകളാണ് എന്ത് സന്ദേശങ്ങളാണ് കൈമാറുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വിജയ് നട്ടല്ലുള്ള ഒരു നടനാണ് പല സന്ദർഭങ്ങളിലും നട്ടലിനോടുകൂടി നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമാ നടന്മാരും ബോളിവുഡ് താരങ്ങളുമൊക്കെ അല്പകാലം മുമ്പ് വരെ അവരവരുടെ സമ്പന്ന സാമ്രാജ്യങ്ങളിൽ സ്വസ്ഥമാണ് സമാധാനത്തോടെ നാവം പൂട്ടിയിരിക്കാം നട്ടല്ല് പണയപ്പെടുത്തിയാലും ഒന്നുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന സാഹചര്യം ഇന്ത്യയിൽ മാറുകയാണ് അവരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ എന്നൊരു വികാരം നഷ്ടപ്പെട്ടാൽ ഇന്ത്യയൊന്നും ഇല്ലെങ്കിൽ പിന്നെ അവർക്കെവിടെ ബോളിവുഡ് അവർക്കെവിടെ അഭിനയം അതുകൊണ്ടാണ് കഴിഞ്ഞ വാരം ഖാൻമാരെല്ലാം കൂടി കോടതിയെ സമീപിച്ചത് ഈ അർണബ് കൊണ്ട് ഗോസ്വാമിയെക്കൊണ്ട് പൊറുതിമുട്ടി ഖാൻമാരെല്ലാവരും കൂടി കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഇന്ന് മുംബൈ ഹൈക്കോടതി അർണബ് ഗോസ്വാമിയുടെ അഭിഭാഷകനോട് ചോദിച്ചു ഇതാണോ നിങ്ങളുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനം സുശാന്ത് രജപുത്ത് ആത്മഹത്യയാണോ കൊലപാതകമാണോ നടന്നതിന് എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതികൾ ആരൊക്കെ ആയിരിക്കണമെന്ന് പ്രേക്ഷകരോട് ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്തുന്ന അർണബ് ഗോസ്വാമിയുടെ പുതിയ വാർത്താ മാധ്യമ തരംഗത്തിൻ്റെ കാലഘട്ടത്തിൽ അവരൊക്കെ തന്നെ രംഗത്തിറങ്ങിയതിന് തുടർച്ചയായിട്ടാണ് വിജയിയും രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങളിലൊക്കെ രാഷ്ട്രീയത്തെ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകളും അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ ഇ ഡിയുടെ നേതൃത്വത്തിലും എൻഫോഴ്സ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലും അദ്ദേഹത്തെ ദിവസങ്ങളോളം മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും കള്ളപ്പണം കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടും അതിലൊന്നും ഉദ്ദേശിച്ച വിജയം കണ്ടെത്തിയില്ല എന്നാണ് തോന്നുന്നത് ഏതായാലും വിജയ് ഉടൻ തന്നെ രാഷ്ട്രീയ പ്രവേശനം നടത്തുമെന്നും അത് ബി ജെ പിയിലേക്കല്ലെന്നും അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ മണിക്കൂറിൽ അറിയിക്കുകയുണ്ടായി ഏതായാലും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഏതെങ്കിലുമൊക്കെ സംവിധാനത്തിലേക്ക് വന്ന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ വികാരം അല്ലെങ്കിൽ ആ ഇന്ത്യ എന്നുള്ള വികാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് വൈകി കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ രോഗിക്ക് ഓക്സിജൻ കൊടുക്കുന്നത് പോലെ പിന്നെ ഓക്സിജൻ കൊടുത്തിട്ട് യാതൊരു ഫലവുമില്ലാത്ത ഇല്ലാത്ത രീതിയിലേക്ക് ഇന്ത്യ എത്തുന്ന ഒരു സ്ഥിതിയിലാണ് മറ്റൊരു ശ്രദ്ധേയമായ സംഭവം നടന്നത് മഹാരാഷ്ട്രയിലാണ് ഏകനാഥ് ഖട്ട്സെ എന്ന മുതിർന്ന ബി ജെ പി നേതാക്കളിലൊരാളായ അദ്ദേഹം പോയത് എൻ സി പിയിലേക്കാണ് ശരത് പവാറിൻ്റെ പാർട്ടിയിലേക്കാണ് ഏതായാലും വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾ രാജ്യത്തിനു വേണ്ടിയും ദേശീയതയോടൊപ്പവും സഞ്ചരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇതൊക്കെ ഇന്ത്യ എന്ന ഒരു വികാരം സംരക്ഷിക്കാനും ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും സൂക്ഷിക്കുവാനും ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം ഒക്കെ വെറുമൊരു ഭ്രാന്തൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് പോലെ ഇത് ഒരു ഭ്രാന്തമായ സ്വപ്നമാണെങ്കിലും ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നൊരു പുലരിക്ക് വേണ്ടി രാജ്യത്തോടൊപ്പം ഭരണഘടനയോടൊപ്പം നീതിയോടൊപ്പം നമുക്ക് നിലയുറപ്പിക്കാം